മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട അഭിനേത്രികളിൽ ഒരാളാണ് രേവതി. മികച്ച നടിമാരിൽ ഒരാൾ. വൈവിധ്യമാർന്ന നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചാണ് രേവതി മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയത്. കിലുക്കത്തിലെ അരപ്പിരി ലൂസായ തമ്പുരാട്ടിക്കുട്ടി മുതൽ അവസാനമിറങ്ങിയ ഭൂതകാലത്തിലെ ആശ വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മുൻനിര താരങ്ങൾക്കും സംവിധായകർക്കും ഒപ്പമെല്ലാം പ്രവർത്തിച്ച രേവതി സംവിധാനത്തിലും തിളങ്ങിയിട്ടുണ്ട്. അഭിനയം മാത്രമല്ല, രേവതിയുടെ വ്യക്തിജീവിതത്തിലെ കാര്യങ്ങളും വാർത്തയാവാറുണ്ട്. പ്രണയ വിവാഹവും ഡിവോഴ്സും IVFലൂടെ അമ്മയായതുമൊക്കെ വൈറലായിരുന്നു. സംവിധായകനും നടനുമായ സുരേഷ് ചന്ദ്രമേനോനെയായിരുന്നു രേവതി വിവാഹം ചെയ്തത്. വർഷങ്ങളായുള്ള പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരായത്. 1988 ഒന്നിച്ച ഇരുവരും 2002 വേർപിരിഞ്ഞത്. ഇവരെ ഒന്നിപ്പിച്ചത് സംഗീതവും പുസ്തകവുമായിരുന്നു. രേവതിയും സുരേഷും പ്രണയം തുടങ്ങിയപ്പോൾ തന്നെ അതേക്കുറിച്ച് വീട്ടുകാരെയും അറിയിച്ചിരുന്നു. വീട്ടുകാരുടെ സമ്മതത്തോടെയാണ് പ്രണയിച്ചത്. വീട്ടുകാരുടെ എതിർപ്പുണ്ടായിരുന്നുവെങ്കിൽ വിവാഹം യാഥാർത്ഥ്യമാവില്ലായിരുന്നുവെന്നാണ് രേവതി പറയുന്നത്. രണ്ടുപേരും ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്നതിന്റെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ലെന്ന് രേവതി പറയുന്നു. സമയപ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി മനസ്സിലാക്കുമായിരുന്നു രണ്ടാളും. പ്രൊഫഷണലായും പേഴ്സണലായും സുരേഷ് തന്നെ മനസ്സിലാക്കിയിരുന്നുവെന്നും രേവതി പറഞ്ഞു. വിവാഹ ജീവിതം സുഖകരമായി മുന്നേറുന്നതിനിടയിലായിരുന്നു രേവതിയും സുരേഷും പിരിയാനായി തീരുമാനിച്ചത്. വ്യത്യസ്തമായൊരു വേർപിരിയലായിരുന്നു ഇവരുടേത്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നി തുടങ്ങിയപ്പോഴായിരുന്നു പിരിയാൻ തീരുമാനിച്ചത് എന്നാണ് രേവതി പറയുന്നത്. വേദനാജനകമായ കാര്യമായിരുന്നു വേർപിരിയൽ എന്നത്. എങ്ങനെയൊക്കെ പറഞ്ഞാലും സങ്കടത്തോടെ മാത്രമാണ് പിരിഞ്ഞതെന്നാണ് രേവതി ഓർക്കുന്നത്. അത്ര പെട്ടെന്നൊന്നും ആ വിഷമത്തിൽ നിന്നും കരകയറാനും പറ്റിയിരുന്നില്ല. വിവാഹം മോചിതരായതിനു ശേഷവും ഇരുവരും തമ്മിൽ സുഹൃത് ബന്ധം നിലനിർത്തുന്നുണ്ടായിരുന്നുവെന്ന് നേരത്തെ ഒരു അഭിമുഖത്തിൽ രേവതി പറഞ്ഞിരുന്നു. പിരിയാനുള്ള തീരുമാനം പറഞ്ഞപ്പോൾ സുരേഷ് എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് സ്വകാര്യമായി തന്നെ ഇരിക്കട്ടെ എന്നായിരുന്നു രേവതിയുടെ മറുപടി. വേർപിരിഞ്ഞതിന് ശേഷമായിരുന്നു ഒരു കുഞ്ഞെന്ന ആഗ്രഹം കലശലായത്. അങ്ങനെയാണ് മഹിയിലേക്ക് എത്തിയത്. വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ് മഹി. രേവതിയുടെ അച്ഛനും അമ്മയ്ക്കുമൊപ്പമാണ് രേവതിയും കുഞ്ഞും കഴിയുന്നത്. കൊച്ചുമകളോടൊപ്പം ഒത്തിരി കാലം ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നാണ് മഹിയെ കണ്ടപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞതെന്ന് രേവതി പറയുന്നു. മകൾ വന്നതിന് ശേഷം ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും രേവതി പറയുന്നുണ്ട്. മഹി ഉണ്ടായ ശേഷം ജീവിതം കൂടുതൽ സുഖകരമായി എന്നാണ് രേവതി പറയുന്നത്. എല്ലാ കാര്യങ്ങളും അവളോടൊപ്പമായി ചെയ്യുന്നതാണ് ഇഷ്ടം. ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് മഹിയുടെ ജനനമെന്നും രേവതി പറഞ്ഞു. 4 പതിറ്റാണ്ടോളമായി അഭിനയ രംഗത്ത് സജീവമായ രേവതി മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ എല്ലാ ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ ഭാഷകളിലും ഒരേപോലെ തിളങ്ങാനും രേവതിക്കായിട്ടുണ്ട്.